ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, മുടി കൊഴിച്ചിൽ എങ്ങനെ തടയാം, നമ്മളുടെ തലയിലുള്ള താരൻ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ തലയിൽ നല്ലപോലെ താരനുണ്ടെങ്കിൽ ചിലവർക്കത് പൊടി പൊടിയായിട്ടാണ് ഉണ്ടാകാറ്, ചിലവർക്കത് പാളിയായിട്ടെടുക്കാൻ പറ്റുന്ന തരത്തിലുണ്ട്. അപ്പോൾ പാളിയായിട്ടെടുക്കുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല താരനുണ്ടെന്നാണ് അതിനർത്ഥം. അല്ല, പൊടി പൊടിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ തല ഒക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് പൊടി പൊടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും നല്ല താരൻ തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ താരൻ കൂടുതലായാൽ നമ്മുടെ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് താരനെ ആദ്യം തന്നെ തടയുക. അതിന് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നമ്മൾ തല മുഴുവൻ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ തേങ്ങാപ്പാലെടുക്കുക, അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നല്ലതായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയുക. നമ്മൾ ഈ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ചൊറിഞ്ഞ് തന്നെ മസാജ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് അത് ഇളകി വരും. മസാജ് ചെയ്തതിന് ശേഷം വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് തല തേച്ച് കഴുകുക. ഇത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലയിലെ താരൻ മാറും. ചിലവർക്ക് മുടി കൊഴിച്ചിലാണ് ഉണ്ടാകാറ്. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. മുടി കൊഴിച്ചിലുള്ളപ്പോൾ സാധാരണയായിട്ട് മുടി കൊഴിഞ്ഞ് കഴിയുമ്പോഴാണ് എല്ലാവരും ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകാറ്. പക്ഷേ അത് ചെയ്യാതിരിക്കുക. മുടി കൊഴിച്ചിലിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളത് തടയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. അല്ല, പൂർണ്ണമായിട്ട് മുടി പൊഴിഞ്ഞ് പോയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല ഫലം ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, കുളിച്ചു കഴിഞ്ഞ് നമ്മൾ ചീയുമ്പോൾ ഒരു 4-5-6 മുടിക്ക് മുകളിൽ നമ്മുടെ കയ്യിൽ ചീപ്പിൽ വരികയാണെങ്കിൽ അത് നമുക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, മുടി പൊഴിച്ചിൽ നന്നായിട്ടുള്ളവർ, ചിലയിടത്ത് സവാള എന്നാണ് പറയുന്നത്, വലിയ ഉള്ളി, അത് എൻ്റെ നാട്ടിൽ സവാള എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ഉള്ളി എടുക്കുക, അതിൻ്റെ നീര്, വെള്ളം ചേർക്കുക. അതിൻ്റെ നീരെടുക്കാന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും വെള്ളം ചേർക്കാതെ കുറച്ച് നീരെടുക്കാം. നീരെടുത്തതിന് ശേഷം തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റോളം മസാജ് ചെയ്യുക, അതിനുശേഷം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലതായിട്ട് കഴുകിക്കളയും. ഇത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ എന്ന പ്രോബ്ലം പൂർണ്ണമായിട്ടും നിൽക്കും. ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ ഉള്ളിയുടെ നീരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക, നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും. ചിലർക്ക് വട്ടത്തിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്, അവർക്കും ഇത് നല്ലൊരു മാർഗമാണ്. മുടി കൊഴിച്ചിൽ മാറാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഉള്ളി തേച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മുട്ടയുടെ വെള്ളം, അതായത് നാടൻ മുട്ടയുടെ വെള്ളം, അത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുടിയുടെ വേരിന് ബലം കിട്ടും, മുടി നന്നായിട്ട് വളരും. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാൻ പറയുമ്പോൾ ചില വീഡിയോകളിൽ ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നത് അവർക്കവിടെ നാടൻ മുട്ട കിട്ടുകയില്ല, അതുകൊണ്ട് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കൂടി പറയാമോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ടിപ്പ്. അപ്പോൾ നമുക്ക് തൈരുണ്ടല്ലോ, ആ തൈര് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ തൈരെടുക്കുക. അതിനകത്തേക്ക് 1 teaspoon ഉലുവാപ്പൊടി ചേർക്കുക. ഉലുവാപ്പൊടി ചേർത്തതിന് ശേഷം അത് മിക്സ് ചെയ്യുക. എന്നിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചാൽ മുടി കൊഴിച്ചിലിന് നല്ലൊരു 10% കുറവുണ്ടാകും, അതായത് മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറും. നിങ്ങളിത് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ല പരിഹാരമാണ് ഞാൻ പറഞ്ഞത്, സവാളയുള്ളിയുടെ പ്രയോഗമാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ സ്ഥിരം ചെയ്താൽ മുടി നന്നായിട്ട് വളരും. പിന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിന് കുറവുണ്ടാകും, നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. സവാളയുള്ളി പുരട്ടുന്നതിന് അല്ലെങ്കിൽ പുരട്ടുന്നതിന് മുന്നേ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ മുടി. അതിനുശേഷം സ്ഥിരമായി തന്നെ മുടി പൊഴിച്ചിൽ നിൽക്കുന്നത് വരെ സവാളയുള്ളി തേക്കുക. ഒരു സവാള മതി ഒരു ദിവസം തല മൊത്തം തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോകൾക്കായി എൻ്റെ പേജായ ജിൻഷ ബഷീർ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനലായ ജിൻഷ ബഷീർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വിവരങ്ങളും ടിപ്സുമായി ഞാൻ വരും നിങ്ങൾക്ക് മുന്നിൽ. അതുവരയ്ക്കും ബൈ.